പ്രശസ്ത ചാരിറ്റി പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന ആഷിഖ് തോന്നിക്കലിനെ അഞ്ചു ലക്ഷം രൂപയുടെ കള്ളനോട്ടും യന്ത്രങ്ങളുമായി അറസ്റ്റിലായി ഇതേക്കുറിച്ച് ട്രൂ ടിവിയോട് ഫിറോസ് പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഫിറോസ് കുന്നംപറമ്പിലാണ് അപ്പോ ഈ ചാരിറ്റി കാരൻ എന്ന പേരും ചാരിറ്റിയുടെ മുഖം അണിഞ്ഞിട്ട് ഈ ആഷിഖ് തോന്നിക്കലിനെ പോലെയുള്ള ആളുകള് ഇത്തരത്തിലുള്ള കള്ളനോട്ടടിക്കൽ പോലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കേരളത്തിൻ്റെ നന്മ പ്രതീക്ഷിച്ച് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി വേദനിക്കുന്ന വിഷമിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റുള്ള ചാരിറ്റി പ്രവർത്തകർക്കൊക്കെ വലിയ ഒരു കണങ്കമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്നത് ഇതൊന്നും ഒരിക്കലും വെച്ചുപൊറപ്പിക്കാൻ സാധിക്കില്ല ഇദ്ദേഹം ഞാൻ തിരുവനന്തപുരത്ത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ പോകുമ്പോൾ പലപ്പോഴും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് എതിരെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഒരു കാലത്ത് ഞാൻ ചാരിറ്റി പ്രവർത്തനം അവസാനിപ്പിച്ചത് തന്നെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ കുറേ ചാരിറ്റി പ്രവർത്തകരും ചേർന്ന് അനാവശ്യമായ വിവാദങ്ങളും ദുഷ്പ്രചരണങ്ങളും നടത്തി മാനസികമായി എന്നെ തളർത്തിയതിൻ്റെ പേരിലാണ് ഞാൻ ചാരിറ്റി പ്രവർത്തനം അവസാനിപ്പിച്ചു പോയത് പിന്നീട് വീണ്ടും ഈ രോഗികളുടെ സങ്കടവും കരച്ചിലൊക്കെ കണ്ടപ്പോഴാണ് വീണ്ടും ഞാൻ തിരിച്ചു വന്നത് അപ്പോൾ ഇത്തരം ആളുകളെ ഒന്നും വെച്ചു ഓർപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചാരിറ്റി എന്ന് പറഞ്ഞാല് അതിന് വേറൊരു അതൊരു അതിൻ്റെ വേറൊരു മുഖമാണ് ആ മുഖം നന്മയുടെ മുഖമാണ് അത് സ്നേഹത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ മുഖമാണ് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഈ കള്ളനോട്ടടി പോലെ അതില്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചാരിറ്റിയുമായി കൂട്ടിക്കെട്ടാൻ പാടില്ല ഇന്നെ സംബന്ധിച്ചിടത്തോളം ആ ഇത്തരം ആളുകളെയൊക്കെ മാറ്റി നിർത്തണം ഇവരൊക്കെ കേരളത്തിന്റെ ഇത്തരം മേഖലക്ക് കളങ്കമായിട്ടുള്ള ആളുകളാണ് പിന്നെ വളരെ പ്രധാനമായിട്ട് പറയാറുള്ളത് ഇദ്ദേഹം എൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത് പല ആളുകളും പ്രചരിപ്പിക്കുന്നുണ്ട് ഫിറോസ് കുന്നംപറമ്പിലിന്റെ തോളിൽ കയറ്റി നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേന്ന് വെച്ചിട്ട് ഒരു ചാരിറ്റി പ്രവർത്തകനോ അതല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ ഒരു സിനിമാ നടനോ ഒരു രാഷ്ട്രീയക്കാരനോ ആരോ ആവട്ടെ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ എല്ലാത്തിനും വരാറുണ്ട് നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വരുന്ന ആളുടെ പേരും അഡ്രസ്സും ഡീറ്റെയിലും അതുപോലെ അവരുടെ ചരിത്രവും നമുക്ക് ചോദിക്കാൻ സാധിക്കില്ല നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്ന് കൊടുക്കും പക്ഷേ ഇതിൽ പല ആളുകളും പിന്നീട് വല്ല സ്വർണ്ണക്കടത്തുകാരോ ഇതുപോലെ കള്ളനോട്ടടിക്കാരോ അതല്ലെങ്കിൽ വല്ല പിൺവാണിപ്പക്കാരോ ആയിരിക്കും ചില ആളുകളൊക്കെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ മനുഷ്യർ പല കോലത്തിലാണ് അപ്പോൾ അതൊക്കെ അതിനെയൊക്കെ ഏച്ചുകൂട്ടി എന്താ പറയുക ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകളെ കട ഒരു വിഭാഗവും ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് സംബന്ധിച്ചിടത്തോളം ഇതൊരു രാജ്യദ്രോഹ പ്രവർത്തനം തന്നെയാണ് കള്ളനോട്ട് കള്ളനോട്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യദ്രോഹ പ്രവർത്തനം തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും ഒരിക്കലും ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനത്തെ വെച്ചുപുറിപ്പിക്കാൻ സാധിക്കില്ല ചാരിറ്റിയുടെ പേര് പറഞ്ഞ് ചാരിറ്റിയുടെ മുഖം കൂടി അണിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആളുകൾ കേരളത്തിൻ്റെ ചാരിറ്റി മേഖലയ്ക്ക് തന്നെ അപമാനമാണ് എന്നാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്താണെങ്കിലും ആ മറ്റുള്ള ചാരിറ്റിക്കാരെയൊന്നും ഇത്തരത്തിലുള്ള കണ്ണുകൊണ്ട് കാണരുത് ഒരുപാട് നന്മയുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ അപമാനമായിട്ടാണ് ഇദ്ദേഹം മാറിയിട്ടുള്ളത് ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ